ഹൈ ഫ്രണ്ട്സ് നമ്മൾ നമ്മളിന്നിട്ട് വളരെ ടേസ്റ്റ് ആയിട്ടും ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പി റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ അത് എങ്ങനെയുണ്ടാക്കാൻ നോക്കിയാലോ അതിന് വേണ്ടി ഒരു ഇരുപത്തഞ്ച് ചെറുളി തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് എടുത്തിട്ടോ അതൊരു മിക്സി ജാറിലേക്ക് ചേർത്തിട്ട് തരിതരുന്നതെന്ന് വന്നിട്ട് അരച്ചെടുക്കുക കാരണം നമ്മൾ ചെറുളി അരച്ചെടുത്തിട്ടുണ്ട് ഒരു അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്തെടുക്കുക ഒരു സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക അത് പൊട്ടി വരുമ്പോൾ അതിലേക്ക് വേപ്പിൻ്റെ ഇല ചേർത്ത് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച് ചെറുളിയും കൂടി ചേർത്ത് കൊടുക്കുക ചെറു നിന്നുണ്ട് വഴണ്ട് കിട്ടട്ടെ അപ്പോൾ അതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കുക പച്ചമുളക് വലിയ എരിയൊന്നുമില്ല കേട്ടോ എരി ഇല്ലാത്ത പച്ചമുളകൊക്കെ ചേർത്തെടുക്കുന്നത് പച്ചമുളക് ചേർത്തിട്ട് നമ്മുടെ ഉള്ളിയൊക്കെ നല്ല വഴണ്ട് കിട്ടുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി കൂടിയും ചേർത്തെടുക്കുക ഒരു അരസ്പൂൺ ആട്ടോ ഞാൻ ചേർത്തെടുക്കുന്നത് ഓപ്ഷണലാണ് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി എല്ലാം കൂടി നല്ല ഒന്നുകൊണ്ട് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് ഒരു രണ്ട് തക്കാളി മീഡിയം വലിപ്പമുള്ള രണ്ട് തക്കാളി ഫൈൻ പേസ്റ്റായിട്ട് അരച്ചിട്ട് അതും കൂടിയും ചേർത്തെടുക്കുന്നുണ്ട് നമ്മുടെ തക്കാളിയൊക്കെ ചേർത്തിട്ട് നല്ല ഇളക്കി കൊടുക്കുക കേട്ടോ തക്കാളി നല്ല വഴണ്ട് എണ്ണ തെളിഞ്ഞു വരുന്നവരെ ഇളക്കി കൊടുക്കണേ ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്തെടുക്കുന്നുണ്ട് ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തെടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തെടുക്കുന്നുട്ടോ നല്ല എരുവുള്ള മുളക് പൊടിയാവൊണ്ടാണ് കുറച്ച് ചേർക്കണത് ഒരു അര സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക ഇനി എല്ലാം കൂടി നല്ല ഒന്നിട്ട് ഇളക്കി കൊടുക്കുക നമ്മുടെ മസാല ഒക്കെ ഒന്നിട്ട് വെന്ത് വരുന്നവരെ ഇളക്കി കൊടുക്കുക കേട്ടോ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ വെള്ളം കൂടിയും ചേർത്ത് കൊടുക്കുക നമുക്ക് കറിക്ക് എത്ര വെള്ളം വേണം അത് ഈ ടൈമിൽ ചേർക്കണം കേട്ടോ എണ്ണ തെളിഞ്ഞു വന്നതിന് ശേഷം മീനിൻ്റെ കഷ്ണങ്ങൾ ചേർത്തെടുക്കാം കേട്ടോ ഏത് മീനായാലും നമുക്ക് ഇത് ഈ രീതിയിൽ കറി വെക്കാവുന്ന കേട്ടോ നല്ല ഇളക്കി കൊടുക്കുക ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുമ്പോഴേക്കും നമ്മൾ മസാല ഒക്കെ മീനിൽ പിടിച്ചിട്ടുണ്ടാവും വളരെ ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ നമ്മൾ മീൻ ചൂടുള്ള ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കുമ്പോൾ വളരെ ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക